സാറാണ് ഞാൻ എന്നെ അവിടെ നിന്നപ്പോ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എന്നെ അവിടെ നിന്ന് വിളിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന് ரொம்ப நன்றி சார் ஓகே थैंक यू ஆல் தி பெஸ்ட் ஓகே சார் ஹா குட் மார்னிங் गाइस எடிட்டதே உள்ள கடந்து 4:30 எடிட் ஒக்க செய்து കഴിഞ്ഞது 5:30 ആയി இப்ப எடிட் இந்த സമയം 6:30 ആയി കാരണം 6:30 ആയി എന്താണ് കടന്നത് അപ്പൊ ശരിയാന്ന് ഞാൻ മോഹൊക്കെ ഒന്ന് കഴുകി ഇവിടെ ബാത്റൂം ഒക്കെ ഉണ്ട് എന്നിട്ട് കാണാം. അപ്പൊ നമ്മള് ഫ്രഷ് ആയിട്ടുണ്ട്, മോഹൊക്കെ ഒന്ന് കഴുകി, അത്രേ ഉള്ളു. പിന്നെ ഇനി എനിക്കൊന്ന് ഉറങ്ങണം കാണാം, എവിടെയെങ്കിലും കുറച്ചുകൂടെ ഒക്കെ പോയി കഴിഞ്ഞിട്ടേ, കാരണം വയ്യ. ഇന്നലെ ഞാനൊരു 5:30 ഉറങ്ങിയപ്പോ 5:30, എന്നിട്ട് 6:30, 1 മണിക്കൂറേ എനിക്ക് കഷ്ടിച്ചുറങ്ങാൻ പറ്റിയിട്ടുള്ളു. അപ്പം എത്രയും എവിടെയെങ്കിലും ഒരു തണലത്ത് വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് കിടന്ന് ഉറങ്ങണം കുറച്ച് നേരം. ഓക്കെ, അപ്പൊ ഇന്നത്തെ യാത്രയിലെ രണ്ടാം ഫസ്റ്റ് ആദ്യത്തെ ലിഫ്റ്റ് കിട്ടി. ചേട്ടനാണ് ലിഫ്റ്റ്, ചേട്ടന്റെ പേരെന്തായിരുന്നു? മനു. വീടോ? ചേട്ടാ എങ്ങോട്ടാ പോവാൻ? ഞാൻ കഞ്ഞിക്കോട്. ഇപ്പൊ നമ്മള് ആ വണ്ടി തന്നെ ഇവിടെ ഇറക്കി വിട്ട്, കുറെ നേരമായി, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അപ്പൊ കുറെ നേരം കുത്തിയിട്ട് അതിനകത്തിരിക്കായിരുന്നു. ഇപ്പൊ നമ്മള് പാലക്കാട് ബോർഡറിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. ഇതിന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂരാണ്. ഭയങ്കര വെയിലായിരുന്നു. നമ്മള് നടന്ന് നടന്ന് ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒക്കെ വാളയാറായി. ഇവിടെ നിന്ന് നോക്കാം ലിഫ്റ്റ് അടിക്കാൻ. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല, ചുട്ടു പൊള്ളുന്നു. ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ പേരെന്താണ്? പേരാ മടിവേൽ. മടിവേൽ? മടിവേൽ, മടിവേൽ. ഞാൻ കുറച്ച് പേർക്ക് വരെ ഉണ്ട്, അവിടെ വരെ നമുക്ക് നോക്കി നമുക്ക് അവിടെ നോക്കി അവിടെ ലിഫ്റ്റ് അടിക്കാം. പുള്ളിയോട് സംസാരിച്ച് എനിക്കിപ്പോ തമിഴ് വരും, പുള്ളി തമിഴാണ്. എന്താണ് വണ്ടി? വെള്ളം കുടിക്കാൻ പോവാം. അവിടെ വെള്ളമുണ്ട്, അപ്പൊ വെള്ളം കുടിക്കണം കുറച്ച്. പുള്ളിക്കാരന് വെള്ളം കുടിക്കണം, എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കാം. എന്താ വെള്ളം കുടിക്കണം? ടാങ്ക് കണ്ട, കാണുന്ന ടാങ്ക്. വെള്ളം കുടിച്ച് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടി കയറാണ്. അപ്പോൾ വണ്ടി കയറിയിട്ട് പുള്ളിയെ തമിഴ്നാട് വരെ കണ്ടേ ഉള്ളൂ, അപ്പുറത്ത് വരെ കണ്ടേ ഉള്ളൂ. നമ്മൾ തമിഴ്നാട്ടിലാണ്. ഓ, ആർക്ക് ഇരിക്ക്? വീട്ടിൽ? അമ്മ കല്യാണമായില്ല? ഇനി വേണ്ട കടമല്ലേ, ഇപ്പടി സ്ത്രീധനം വാങ്ങി തീർക്ക. അതല്ല, ഡ്രൈവർക്ക് എന്നാ കുറവ്? തമിഴ്നാട്ടിലെ മാസം ഡെയിലി എവിടെ കിടക്കും? നല്ല സമ്പളം. പിന്നെ എന്നാ സമ്പളം? അപ്പടിയാ. நல்லா சாப்பாடு வண்டியிலேயே செஞ்சு சாப்பிடுறாங்க.
ஆனா நல்ல பொண்ணு கிடைக்கும். கேரளா போறேன், கேரளா வேலை வா. தமிழ்நாட்டிலே பொண்ணு கிடைக்கல, கேரளா கிடைக்கும். கேரளா அங்கன்னு இல்ல, டிரைவருக்கு எல்லாமே கிடைக்கும். തമിഴ്നാട്ടിലെ ഡ്രൈവർക്ക് പണ്ട് കിടക്കില്ല. അതായത് തമിഴ്നാട്ടില് ഡ്രൈവർക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, പെണ്ണ് കിട്ടത്തില്ല. റെസ്പോൺസേ ഇല്ലെന്ന് ഒരാ താല്പര്യമില്ല. പിന്നെ ചേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്നത് അല്ലെ അപ്പ അമ്മക്ക. കൈക്കൂലി കൊടുക്കാൻ പോവാണ്. കേരളത്തിലാണെങ്കിൽ 300, തമിഴ്നാട്ടിൽ 200. പുള്ളീനോട് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ. പുള്ളി എന്തായാലും ഭയങ്കര പാവമാണ്, സംസാരപ്രിയാണ്. എവ്വളോ കൊടുത്തണ്ണ? 200. കേരള, നമ്മുടെ കേരളത്തിൽ 300, തമിഴ്നാട്ടിൽ 200. കേരള ആർട്ടിയോ? ரோடே சரியில்ல, அண்ணா பரையா இவடத்தை டோல் அவர் கரெக்டாயிட்டு மேடிக்கணும், 190 மேடிக்கணும். പക്ഷേ റോഡ് ഒന്നും ശരിയല്ലെന്ന് പറഞ്ഞു, റോഡ് ശരിയാക്കുന്നില്ല, ടോള് മാത്രം മേടിക്കുന്നു. നമ്മളെ ഇവിടെ ഒരേ ഹെൽപ്പ് ചെയ്ത് ചേട്ടനാണ്. നന്ദി. ഓക്കെ, നന്ദി. ഇത്ര നേരം നമ്മളിവിടെ ഒരു എത്തിച്ച വണ്ടിയാണ് ആ പോണേ. പിന്നെ ഇനി ഇവിടെ നമുക്ക് ഇനി കുറച്ചുകൂടെ നടക്കണം. എന്റെ അമ്മോ, ഇനി നമുക്കങ്ങ് നടക്കാമോ? പക്ഷെ വെയിലാണ്, സഹിക്കാൻ പറ്റാത്ത. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ലിഫ്റ്റ് കിട്ടി, ഇനി ഇവിടുന്ന് വണ്ടി പോകുന്നത്. ബാക്കി നമുക്ക് ഇനി ലിഫ്റ്റ് കഴിക്കണം. പുള്ളി ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. ആ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ആ പുള്ളി ചോദിക്കുന്ന ഏതാണ്ടൊക്കെ പറഞ്ഞു വീഡിയോ വിളിച്ചു. എന്താ ഞാൻ കട്ട് ചെയ്തു. ആ എന്തോ വെയിലാന്ന് പറയുക, ചുറ്റിന് ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഞാൻ ഒരു ആണ്ടിശ്ശേരി ചെറിയൊരു വന്നിട്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലുണ്ട്, ഭയങ്കര വെയിൽ. രാജൻ, രാജൻ. ഞാൻ യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ട്രാവൽ പറഞ്ഞ വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് തിരുപ്പൂര് വരെ ഉണ്ട്. ബാക്കിയാണ്
കേരളത്തിന് ഇവിടെ 3-4 kilometers കണ്ടുണ്ട്. അപ്പം മറ്റേ അവ അങ്ങോട്ടായിരുന്നു, അകത്തോട്ടായിരുന്നു. എന്തായാലും കുറേ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ട് വന്നു സേലത്തിനടുത്തെത്തി. ബാക്കി ഇവിടെ നിന്ന് തുടങ്ങണം. നമ്മളിവിടെ കുറച്ച് ഇങ്ങനെ നടന്ന് റോഡിൻ്റെ തങ്കത്ത് നിൽക്കുകയാണ്. ഇവിടെ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മളിനി എന്തായാലും പോകുന്നല്ല. ഇനി കുറച്ച് നേരം റെസ്റ്റാണ്. അപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ വന്നു. പോലീസുകാർ വന്നിട്ട് സംശയം ആദ്യം അവർക്ക് എൻ്റെ സംശയം ആണെന്ന് തോന്നി. എൻ്റെ ഐ ഡി പ്രൂഫെല്ലാം കാണിച്ചപ്പോൾ അവർക്ക് സമാധാനം ഇതാണ്. നമ്മുടെ ടൈം ബെസ്റ്റ് ടൈം കാവല് വരെ പോലീസുകാരാണ്. ഭയങ്കര മാന്യം തന്നെ കേട്ടോ. ഒരു കാര്യം പിടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഭയങ്കര ഭയർന്നവരാണ്. അടുത്ത ഇവിടുന്ന് ആരംഭിച്ചിരിക്കുകയാണ്. പറ്റു നിർത്തി നടക്ക, വണ്ടിയൊന്നും നിർത്തുന്നില്ല. വണ്ടിയിലാണ് നോക്കി ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അത് ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. എന്നെ ഇപ്പം കൊണ്ടുവന്നത് അവിടുന്ന് എന്നോട് അവിടെ വെച്ച് ഞാൻ പറഞ്ഞ അവർ ആ സാറാണ് ഞങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. എനിക്ക് വെള്ളം, രണ്ട് ബോട്ടിൽ വെള്ളം, അതായത് ഒരു സ്പ്രൈറ്റ് പിന്നൊരു വേറൊരു ഒരു സ്വീറ്റ് ഡ്രിങ്ക്സ് തന്നെ. പിന്നിപ്പോൾ എനിക്ക് ചായ മേടിച്ച് തന്നെ. എനിക്ക് പൈസ തരുന്നു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പൈസ ഞാൻ വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞത് പൈസ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നെ നിർബന്ധി ഒത്തിരി പിടിച്ച് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അവരിപ്പോൾ എന്നെ സേലത്ത് അടുത്ത് വിടാമെന്ന് പറഞ്ഞു. എന്തൊരു മനസ്സുള്ളവർ. ഇപ്പം എനിക്ക് ചായ മേടിച്ച് തരുമോ? സാറാണ് മേടിച്ചതെന്ന്. സാറിൻ്റെ വഴിയാണ് ചായ. അത് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ടെന്ന് പറയാം. എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് നിറയും. ഈ സാറാണ് ഞാൻ എന്നെ അവിടെ ഇന്നപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഞാൻ അവിടുന്ന് വിളിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന് ரொம்ப நன்றி சார். थैंक यू. ஆல் தி பெஸ்ட். ஓகே சார். സാറ് പിടിച്ചു തന്ന ലിഫ്റ്റ് എനിക്ക് അവിടെ വരെ ഉള്ളത്, അവിടുന്ന് അങ്ങോട്ടായിരുന്നു. പിന്നെ ഇനി ഇതിപ്പോൾ നമ്മൾ സേലം സിറ്റിയിലാണ്. ഇവിടുന്ന് അടക്കമാണ്. ഇവിടുന്ന് ഇനി ഒസൂർ എത്തണം. ഒസൂർ ഏകദേശം ഒരു 120-160 kilometers ഉണ്ട്. അപ്പോൾ നമുക്കങ്ങ് പോവാം. ആ സാർക്ക് എന്ത് പാവമെന്നറിയോ, അവർക്ക് എന്നെ അറിയത്തില്ല. കുറച്ച് നേരത്തെ അത് പരിചയമുള്ളൂ എന്നെ. എനിക്ക് ഫുഡ് കുറേ സാധനം മേടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. ആണെന്നുണ്ടെന്ന് പറയുന്നില്ല. നമുക്ക് ഒത്തിരി കിട്ടി. കുറച്ച് ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും പോവാം. എത്ര നടന്നെന്ന് അറിയാൻ അച്ഛന്മാരെ കാണുന്നുണ്ടോ? അപ്പം ഇന്ന് രാത്രി ഇത് എവിടെ സ്ഥലമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാനിവിടെ ഒരു പെട്രോൾ പമ്പാണ് കാണിച്ചുതരാം. ഇത് പെട്രോൾ പമ്പാണ്. അപ്പം പെട്രോൾ പമ്പിൻ്റെ അവിടെ അവരോട് ചോദിച്ച് ഞാനിതുപോലെ യാത്ര ചെയ്തതാണ് വരുവാണ്. അപ്പം എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിവിടെ കിടന്നോളാൻ പറഞ്ഞ് എൻ്റെ ഐ ഡി കാർഡൊക്കെ കാണിച്ച്. അപ്പോൾ ശരി എന്നാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ ഗായ്സ്.